ഡിസൈനായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഓൺ ഡിസംബറിനായി പോകുമ്പോൾ പറ്റിയൊക്കെ എന്തായാലും വേറെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യാൻ പോണൊരു ക്ലിപ്പ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് വലിയ മുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആക്ച്വലി കോപ്പർ വയർ എൻ്റെ കയ്യിൽ ഇല്ല, കഴിഞ്ഞത് ഒരെണ്ണമാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യണത്. നിങ്ങൾ കോപ്പർ വയർ ഉണ്ടെങ്കിൽ കോപ്പർ വയറും കൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടൊന്ന് നമുക്ക് കാണാൻ പറ്റും. അത് കാരണമാണ് ഞാനിപ്പോൾ കോപ്പർ വയർ യൂസ് ചെയ്യാതെ, മീൻസ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പി യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മുത്തെടുത്തിട്ട് ഈ തിയാരിയൊക്കെ ചെയ്യാൻ വേണ്ടി പിരിച്ചു കൊടുക്കില്ല, അതുപോലെ ഒരു മുത്തിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ആക്ച്വലി നല്ല രീതിയിൽ നമുക്ക് കൈവേദനയ്ക്കും, ബിക്കോസ് ഈ കമ്പി കുറച്ച് നമുക്കിങ്ങനെ പിരിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈസ് പിന്നെ കുറച്ച് വലുത് ചെറുത് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എത്ര എണ്ണം വേണോ നിങ്ങൾക്ക് അത്ര എണ്ണം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കാണുന്ന സമയത്ത് മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എങ്ങനെ വന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ബീഡ്സ് വർക്ക് വന്നിട്ട് ഒരു സൈഡിൽ മാത്രം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ക്ലിപ്പിൽ ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ സൈഡിൽ മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ട് സൈഡിൽ മാത്രമായിട്ടോ, ഇല്ലെങ്കിൽ മേലെയോ താഴെ എവിടെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കട്ടറൊക്കെ ഭയങ്കര മൂർച്ച ചെയ്ത് തരാം, പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. കട്ടറൊന്നും മൂർച്ചില്ല കേട്ടോ. ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ടൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷം ആവാനായി, അതുകൊണ്ട് തന്നെ മൂർച്ചയൊക്കെ കമ്മിയാണ്. എന്നാൽ എൻ്റേതായ ബലപ്രയോഗത്തോടുകൂടി ഞാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫോം ഷീറ്റും അതുപോലെ തന്നെ പോളിനൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വരുന്ന ഇതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ നഖം കണ്ടിട്ട് ആരും നെയിൽ പോളിഷ് ഇല്ലാതെ വൃത്തിയിട അങ്ങനെയൊന്നും പറയാൻ വരരുത് കേട്ടോ. നമുക്ക് ഇതിനൊന്നും സത്യമായിട്ട് സമയമില്ല. ഈ കുട്ടികളുള്ളവർക്കൊക്കെ എന്തായാലും അറിയാൻ പറ്റും, നമുക്ക് എല്ലാ പണിയും നമ്മൾ ചെയ്യണം. വീട്ടിലെ ജോലി ചെയ്യണം, കുട്ടികളെ നോക്കണം, പിന്നെ നമ്മുടെ ബിസിനസ് നോക്കണം, അതിൻ്റെ ഇടയിൽ നമുക്ക് യൂട്യൂബ് ചാനൽ നോക്കണം, എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ അത് തന്നെ ഈ നെയിൽ പോളിഷും അതുപോലെ ഈ തല കിട്ടുക മേക്കപ്പ് ഇതിനൊന്നും സമയം കിട്ടിയെന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടില്ല എന്ന് വെക്കുക. അതിന് ശേഷം ഇപ്പം നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അത്ര ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ റീസെല്ലേഴ്സിൻ്റെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റീസെല്ലിൽ ചെയ്യാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഞാൻ അധികം ആഡ് ചെയ്തിട്ടില്ല. ആരെ ഞാൻ ആഡ് ചെയ്യാൻ ക്ഷണിക്കണമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ പേജിൽ കയറിയാൽ മതി കേട്ടോ, വാട്സപ്പ് പേജിൽ വന്നിട്ട്. പിന്നെന്താണ്, റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക, എത്ര ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ അയച്ചു തരിക കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്ന പ്രൈസിനായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്, നമ്മൾ ഹോൾസെയിൽ റേറ്റിനെ തരുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ബൾക്കായിട്ട് എടുക്കണമെന്ന് മാത്രം. കുറച്ച് കുറച്ച് പീസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മിനിമം ഒരു 20 പീസ് 25 പീസ് എങ്കിലും എടുക്കണം, ബിക്കോസ് നമ്മളിവിടുന്ന് കൊറിയറൊക്കെ അയക്കണതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര, എന്താ പറയുക, ഇത് ഒന്നാമത് ഈ കമ്പി തിരിക്കാനും ഭയങ്കര പാടാണല്ലോ, അതും പിന്നെ ഭയങ്കര വൃത്തികേടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്തു, പിന്നെ എനിക്കത് എന്തോ വലിയ ഇതില്ലാത്തത് കാരണം ഞാൻ അയച്ചെടുത്തു. ആക്ച്വലി ഇതൊക്കെ എന്തിനാ ഞങ്ങൾക്ക് കാണിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എല്ലാത്തിലും മിസ്റ്റേക്ക് പറ്റും. നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ ആ ഒരു വൃത്തിയിലും നമുക്ക് കിട്ടില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരും പിന്മാറരുത്. അത് ശരിയായില്ലെങ്കിൽ എന്താണ്, അത് റിമൂവ് ചെയ്ത് വേറെ രീതിയിൽ ഞങ്ങൾ ചെയ്യുക. കണ്ടു ഇതൊക്കെ വൃത്തികേടായി പോയി, എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം. കട്ടിംഗ് പ്ലെയർ പിന്നെ ഭയങ്കര മൂർച്ചുള്ളത് കാരണം അത് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഫുൾ എനർജി ഇട്ട് ഞാൻ എല്ലാം റിമൂവ് ചെയ്ത് എടുത്തു കേട്ടോ. അതിന് ശേഷം അതിൻ്റെ എൻഡൊക്കെ കുറച്ച് നീറ്റായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സിലൊക്കെ ചെയ്യാം, കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് ചെയ്യണം. കളർ കോമ്പിനേഷൻ നോക്കാതെ ബ്ലാക്കും ബ്ലാക്കും, അത് ബ്ലാക്ക് മുത്തും ബ്ലാക്ക് ഫോം ഷീറ്റും അങ്ങനെയൊന്നും എടുക്കരുത്, അങ്ങനെയൊന്നും എടുത്താൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഗിൽട്ടർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്വാളിറ്റി കുറഞ്ഞ കുന്തോണം, സോറി ക്വാളിറ്റി കുറഞ്ഞതാണ്. അത് കാരണം ഈ ബാക്കിലൊക്കെ ഈ എന്താ പറയുക, ഈ ഒരു ഗിൽട്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് ചില സമയത്തൊക്കെ ദേഷ്യം വരും ഈ ഫോം ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ. കാരണം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ നീറ്റ്നെസ് ഇല്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് എടുത്താൽ ഒരു ഫ്ലവർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാം, വേറെ ഈ മോഡൽ നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ.
ഒരു ഫ്ലവറും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയും ആണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ബട്ടർഫ്ലൈയും ഫ്ലവറും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കുഞ്ഞ് ബട്ടർഫ്ലൈ. ഞാൻ എല്ലാം ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുള്ളൂ, ബിക്കോസ് നമ്മുടെ എല്ലാം ഒരേ സൈസാവും, ഇല്ലെങ്കിൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ എല്ലാം ഒരേ സൈസാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറും നമ്മുടെ ബീഡ്സും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലവറും ഇതൊക്കെ. അപ്പോൾ അയൺ ബോക്സിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ മുമ്പത്തെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഡ്സ് കണ്ടില്ലേ, വലുത് കുറച്ച് വലുത് പിന്നെ കുറച്ച് ചെറുത് പിന്നെ അങ്ങനെ അങ്ങനെ ഈ ഒരു സൈസിലാക്കിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു സൈഡിൽ മാത്രമായിട്ട് നിങ്ങളിങ്ങനെ ഒട്ടിക്കുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയില്ലാന്ന് തോന്നും, പക്ഷേ ആക്ച്വലി അത് ചെയ്തു തരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാം. കുറച്ചുകൂടെ ഒന്ന് നീറ്റ്നെസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടില്ല, ഇപ്പം ഇങ്ങനെ വലുത് ചെറുത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ സെയിം സൈസിൽ തന്നെ ഒരു ഫോം ഷീറ്റ് സർക്കിളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് നമ്മൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കും. ഇപ്പം കണ്ടോ, ആ കമ്പീൻ്റെ ആ ഒരു അടിവശമൊന്നും കാണില്ല, നമ്മൾ ഒട്ടിച്ച വശമൊന്നും കാണാൻ നല്ല നീറ്റായിട്ട് തന്നിരിക്കില്ലേ. അതിനുശേഷം എന്താണ്, നമ്മുടെ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈയും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിലോ എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മുടെ സൂപ്പർ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൂടെ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല മുത്തുണ്ടല്ലോ, മുത്ത് വെച്ചുകൊടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് മുത്ത് വെച്ചുകൊടുത്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയായിട്ട് തോന്നിയില്ല, പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത്. പക്ഷേ ഞാൻ രണ്ട് മുത്ത് വെച്ച് കൊടുത്തു, പക്ഷേ എനിക്കതെന്തോ അത് രണ്ടും എനിക്കത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്തു കേട്ടോ, രണ്ട് മുത്തും ഞാൻ റിമൂവ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്ത് വർക്ക് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്നത്, വീഡിയോ പോസ് ചെയ്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ആവശ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്ത് വെച്ചാലും പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്ത് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പോളം വെച്ചോളൂ. ഞാനപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് ഗ്ലൂ ഗണ്ണാക്കിയിട്ട് പോളനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ പോളൻ, ഇങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡിൽ ആ നൂലൊക്കെ ഉണ്ടല്ലോ പോളനല്ലേ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പോളനൊക്കെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾക്ക് ഇത് അലിഗേറ്റർ ക്ലിപ്പിലേക്കോ അതുപോലെ തന്നെ ഹെയർ ബാൻഡിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായി എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം. നാളെ ഒരു വെറൈറ്റി ആയിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ. We'll be right back.